അഡ്വക്കെ രാജകുമാർ വ്യാജ ആരോപണങ്ങളെ തടയാൻ ദിലീപിന് ദിലീപിൻറെതായ ജനാധിപത്യ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ചും നിയമം നൽകുന്ന പരിരക്ഷ ഉപയോഗിക്കാൻ ഒരു ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതിനുള്ള അവസരവും അവകാശവും ഉണ്ട് ഇതൊക്കെ വ്യാജ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് എന്ന് അഡ്വക്കെ രാജകുമാർ താങ്കൾ പൂർണ്ണമായും കരുതുന്നുണ്ടോ അതിനു മുമ്പ് എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ശ്രീജിത് പെരുമനയോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ഞാൻ ഈ കേസ് സസൂക്ഷ്മം വീക്ഷിക്കുന്നത് ലീഗലി അക്സെപ്റ്റബിളായി എന്ത് എവിഡൻസ് ഉണ്ട് ലീഗലി അക്സെപ്റ്റബിളായി എന്ത് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ഇല്ലീഗലി എന്തെല്ലാം കാര്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥലതാണ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം ഈ മാധ്യമ വിചാരണയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അങ്ങ് ബെനറ്റ് കോൾമാൻ കേസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ ശ്രീ ഫാളി എസ് നരുമാൻ അഡീഷണൽ സോളിസിറ്ററായിരുന്ന ഫാളി എസ് നരുമാൻ രാജിവെച്ച് അന്ന് വാദിച്ച ഒരു കേസാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ആ കേസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇവിടുത്തെ പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ വായടച്ചു മുടുവാൻ സ്വച്ഛാധികാരിയായ അദ്ദേഹത്തെ അഡീഷണൽ സോളിസിറ്ററായിട്ട് നിയമിച്ചിരുന്ന ഒരു ഭരണാധികാരി ശ്രമിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ആ അഭിഭാഷകൻ കോൾമാൻ കേസ് ഏറ്റെടുക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഒരുപാട് അഭിഭാഷകർ ആ കേസിൽ ഹാജരാകാൻ അന്നത്തെ സാഹചര്യത്തിൽ തയ്യാറായിരുന്നില്ല എന്നാണ് അത് ഹാജരായി അതിൻ്റെ വിധിനായം എഴുതിയ സുപ്രീം കോടതിയാണ് പറയുന്നത് ഇവിടെ മാധ്യമ ട്രയൽ നടക്കുന്നു എന്താണ് മാധ്യമ ട്രയൽ പാരലൽ ഒരു ട്രയൽ എന്നല്ല പാരലായി ആ കേസിനെ സ്വാധീനിക്കപ്പെടുന്ന ചർച്ചകൾ നടക്കുന്ന ഒന്നാണ് അപ്പോൾ അത്ര ഫീബിൾ ആണോ നമ്മൾ അവർ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ജഡ്ജിമാർ അവർക്ക് മാധ്യമത്തിൽ എന്ത് ചർച്ച നടന്നാലും അത് പത്രങ്ങളിൽ എന്ത് വാർത്ത വന്നാലും അത് സ്വീകരിക്കേണ്ട കാര്യമില്ല ബാധ്യതയില്ല അവർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ കേസുകൾ വിധിക്കേണ്ടവരാണ് അങ്ങനെയാണ് ഫ്രാങ്കോ കേസ് വിധിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നത് ജഡ്ജി അവകാശപ്പെടുന്നത് ഫ്രാങ്കോ തന്നെ എൻ്റെ ആളുകൾ തന്നെ അത് പറയുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യം നമുക്ക് വിടാം നമ്മൾ അഭിഭാഷകരാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെയർ ട്രയൽ എന്ന് പറയുന്നത് ഇരയ്ക്കും പ്രതിക്കും ഒരേ നീതി കൊടുക്കലല്ല ഇരയ്ക്കും പ്രതിക്കും അവരർഹിക്കുന്ന നീതി കൊടുക്കുന്നതാണ് ഇത് ഞാൻ ഇന്നും ഫെയർ ട്രയലിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വന്നതാണ് അതിൽ അടി കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതിക്കും ഇരയ്ക്കും ഒരേ നീതി കൊടുത്താൽ പ്രതിരക്ഷപ്പെടും അതിന് യാതൊരു സംശയവും വേണ്ട ഒരു സംശയം വേണ്ട ഇനി എന്നെ തൂക്കിക്കൊന്നാലും ശരി ഞാൻ ആ കൺവിക്ഷനിൽ ഉറച്ചു നിൽക്കും കാരണം പ്രതിക്കാണ് തെളിവുകൾ അട്ടിമറിക്കുവാനുള്ള കഴിവുള്ളത് ഇര എന്ന് പറയുന്ന നിരാലംബരായ മനുഷ്യരുടെ മനുഷ്യാവകാശത്തെ ചവിട്ടി മെതിച്ച് ഇട്ടുള്ള ആളുകൾ പ്രതികളായി വരുമ്പോൾ അവരുടെ മനുഷ്യാവകാശത്തെ നമ്മൾ രണ്ടാമതായ അഭിഭാഷകർ കാണാവും അവരുടെ മനുഷ്യാവകാശം ഒരു സ്ത്രീയുടെ നിരാലംബയായ ഒരു സ്ത്രീയുടെ മനുഷ്യാവകാശത്തെ ചവിട്ടി മതിച്ച് ശേഷം ജീവിതം ജീവിക്കുവാൻ ദുസഖമാക്കുന്ന അവരെ സമൂഹത്തിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിക്ക് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ വന്ന് നിന്ന് ഗർജിക്കുവാനുള്ള അവകാശം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നിയമപ്രവർത്തകനാണ് ഞാൻ അത് താങ്കൾക്ക് അതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം സ്വീകരിക്കാം വേണ്ടി പ്രവർത്തിക്കാം ഇത് എൻ്റെ കൺവിക്ഷനാണ് ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തെളിവുകൾ എപ്പോ കണ്ടെത്തും എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് ഒരു കേസിലും നിക്ഷിപ്തമായി പറഞ്ഞിട്ടില്ല ഒരു പ്രോസിക്യൂഷൻ നമ്മുടെ നിയമപുസ്തകം ഉണ്ടാക്കിയ ആളുകൾ തന്നെ ഒരു ഒരു കേസിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷവും വീണ്ടും തെളിവുകൾ കണ്ടെത്താമെന്നും അത് ഒരു കേസിന്റെ വിചാരണയ്ക്ക് നിർണായകമാകും വിധിക്ക് നിർണായകമാകും എന്നും കണ്ടെത്തിയത് കൊണ്ടാണല്ലോ സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ ക്രിമിനൽ നടപടി നിയമത്തിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വൺ സെവൻറ്റി ത്രീ എയ്റ്റ് എന്നുള്ള വകുപ്പ് എഴുതി വെച്ചത് അതിന് ആരുടെയും സാങ്ഷൻ വേണ്ട എന്നും എഴുതി വെച്ചത് അത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കട നീതി നിയമപരമായ കടമയാണെന്ന് എഴുതി വച്ചത് അപ്പോൾ ഇതിന് ടൈം ലിമിറ്റ് പ്രഖ്യാപിച്ചാൽ വാസ്തവത്തിൽ ഈ അവകാശത്തെ വലിച്ചു കീറുന്നതിന് തുല്യമായിരിക്കും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ